Grand Akshara Golden Diamonds Perindalmanna Road Kuppam Kulkallur Mappattukarayil Pepattiyude Akramanam Niravadi Perku Kadiyettu Kadiyettavare Ashupathriyil Praveshippichu Kulkallur Panchayathile Mappattukara Puramathrayilana Sambhavam Thiruvanayude Kadiyettana 6 Perku Parikku Pattiyathu Ravile 8 Maniyodeyayirunnu Thiruvanayude Akramanam Thudangiyathennanu Nattukar Parayunnathu Puramathrayile Vividha Bhagangalilude Naya Odiyathayum Nattukar Paranju ഇതിനിടയിലാണ് തെരുവനായ നിരവധി പേരെ ആക്രമിച്ചതും വീടിനുള്ളിൽ കളിക്കുകയായിരുന്ന കുട്ടിയെയും തെരുവനായ ആക്രമിച്ചു കുട്ടിയെ രക്ഷിക്കാനെത്തിയ കുട്ടിയുടെ മാതാവിനെയും തെരുവനായ കടിച്ചതായും നാട്ടുകാർ പറഞ്ഞു വീടുകളിലെ വളർത്തുമൃഗങ്ങളെയും തെരുവനായ ആക്രമിച്ചതായി നാട്ടുകാർ പറയുന്നു നായ ഒരു സ്ഥലത്ത് നിൽക്കാതെ നടന്ന് ആളുകളെ ആക്രമിച്ചുകൊണ്ടേ പാഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് സ്റ്റാർട്ടിങ് ഇവിടെ കമ്പന്തൊടിയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 4 കിലോമീറ്റർ അപ്പുറമാണ് ഇപ്പോൾ മപ്പാട്ടുകര സെൻറ്റർ എന്ന് പറയുന്ന സ്ഥലം ആ ഭാഗത്ത് വന്നിട്ട് അവിടെയുള്ള ആളുകൾ കടിച്ചു ഒരു പണി പടവ് പണി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ മണിയണ്ണെന്ന് പേരായിട്ടുള്ള ആളെ കടിച്ചു അയാളെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അത് കഴിഞ്ഞിട്ടാണ് ഒരു കുട്ടി മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ പോയി കടിക്കണു അങ്ങനെ ആ കുട്ടിയുടെ ഉമ്മാനെ കടിക്കണു അത് കഴിഞ്ഞിട്ട് വീണ്ടും പിന്നെ ഒരു പയ്യനെ കടിക്കണു അത് കഴിഞ്ഞിട്ട് നായ വീണ്ടും ഈ ഫസ്റ്റിൽ പോയ അതേ ഭാഗത്ത് കൂടെ നായ റിട്ടേൺ വന്നിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇയാളെ മുത്തുവിനെ കടിച്ചിട്ടുള്ളത് അങ്ങനെ മൊത്തത്തില് നായ രാവിലെ മുതൽ മൊത്തം ആളുകളെ മൊത്തം ഈ ഏരിയയിലും മൊത്തം പേടിപ്പിച്ചുകൊണ്ട് മൊത്തം ജനങ്ങൾ റോട്ടിൽ ഇറങ്ങേണ്ട ഒരു അവസ്ഥ വന്ന് പേടിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയായിരുന്നു അപ്പോൾ ഇപ്പോൾ അതിന് ഇവിടെ ഇങ്ങനെ മൃഗങ്ങളെയും മനുഷ്യരെയും മൊത്തം ഉപദ്രവിച്ചുവിട്ടാണ് നായ ഓടിയിട്ടുള്ളത് ആഷിഖ് നസീമ മണികണ്ഠൻ റിഷാൻ മുസ്തഫ എന്നിവരെയാണ് തെരുവനായ ആക്രമിച്ചത് എന്നാൽ ഇവരുടെ ആരുടെയും നില ഗുരുതരമല്ല തെരുവനായയുടെ കടിയേറ്റ ഇവരെ തൃശൂർ മഞ്ചേരി എന്നിവിടങ്ങളിലെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു അതേസമയം ആക്രമിച്ച തെരുവനായയ്ക്ക് പേയിളകിയതായി സംശയിക്കുന്നതായും ഇക്കൂട്ടത്തിൽ നിരവധി നായ്ക്കൾ ഉള്ളതായും നാട്ടുകാർ പറഞ്ഞു കേട്ടപ്പോൾ വീട്ടിന്റെ അകത്ത് നിന്ന് ഉമ്മ വന്ന് ഉമ്മാനും കടിച്ചു അങ്ങനെ രണ്ടുപേരെ കടിച്ചു അവരായിട്ട് തൃശൂർ ഹോസ്പിറ്റലിൽ പോകാൻ ഇഞ്ചക്ഷൻ വെച്ച് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ പോലെ ഞങ്ങളെ തൊട്ടടുത്തന്നെ വീട്ടിലൊരു പടവിൻ്റെ എന്തോ പണിക്ക് വരുന്ന ഒരാൾ പ്രവർത്തന ഭാഗത്തുനിന്ന് വരുന്ന ഒരാളാണ് ആളെയും കടിച്ചിട്ടുണ്ട് അങ്ങനെ ആൾ മൂന്നാളിപ്പോൾ തൃശ്ശൂർ ഹോസ്പിറ്റലുണ്ട് പിന്നെ അതുകൂടാതെ ഇപ്പോൾ കൊപ്പത്തുനിന്നൊരു ബൈക്കിലൊരു വഴിയാത്രക്കാരൻ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ തുണിയും ട്രൗസറൊക്കെ കടിച്ച് കീറിയിട്ടുണ്ട് പക്ഷേ ആൾക്ക് കടിയേറ്റിട്ടില്ല ട്രൗസറൊക്കെ കീറി ആൾ രക്ഷപ്പെട്ടു പോയി പിന്നെ ഒരു പശുവിനെ കടിച്ചു പറയുന്നുണ്ട് എൻ്റെ വീടിൻ്റെ തൊട്ട വീട്ടിലൊരു കോഴിനെയും കടിച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കമ്പന്തൂർ വിഭാഗത്തേക്ക് വന്ന് ഇവിടുന്ന് പിന്നെ ആളുകൾ കൂടി പിന്നെ ഈ നായകൻ്റെ കൂടുതലൊക്കെ ഒരുപാട് നായ്ക്കളെ കേൾക്കാണ്ട് ആ നായ്ക്കളെ വളരെ സംരക്ഷിക്കല് നമുക്ക് ഉത്തരവാദിത്തപ്പെട്ടതാണ് അവിടെ ആ ട്രഷറിൻ്റെ അവിടുത്തെ അവിടെ ഒരു 4-5 നായ്ക്കൾ ഇതിൻ്റെ കൂടെയുള്ള നായ്ക്കളുണ്ട് തെരുവനായ ആക്രമണം ഉണ്ടായ സ്ഥലങ്ങളിൽ കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി മറ്റ് പഞ്ചായത്ത് സാരഥികളും സന്ദർശനവും നടത്തി.